നമസ്കാരം കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു അടിപൊളി വീഡിയോ കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു മജീഷ്യൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കോട്ടയം ബ്ലസ് എന്ന് പറയും, ഉല്ലാസ് എന്നാണ് ഈ തൊപ്പി വെച്ചിരിക്കുന്നത് കേട്ടോ മജീഷ്യൻ. ആളെ അറിയത്തില്ലെങ്കിൽ മാറിപ്പോകരുത്. ഇദ്ദേഹത്തിൻ്റെ ഒരു തട്ടുകടയാണിത്, അതായത് കലാകാരൻ്റെ തട്ടുകട എന്നാണ് ഈ തട്ടുകടയുടെ പേര് തന്നെ. കാരണം ഇദ്ദേഹം 8-ാമത്തെ വയസ്സിൽ മാജിക്ക് പഠിച്ചാണ് തുടങ്ങിയതാണ്. 2000-ത്തിലധികം വേദികളിൽ ഇദ്ദേഹം മാജിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരു മാജിക്ക് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാങ്കോടെ ഒരു കുലുക്കി വിടണമെന്ന് പറഞ്ഞു. കാരണം ഇത് വയറലാണ് ഈ മാങ്കോ കുലുക്കി. അപ്പോൾ ആ കുലുക്കി ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിനോട് നമ്മളൊരു ആവശ്യപ്പെട്ട് മാജിക്ക് കാണിക്കണമെന്ന്. കാരണം കുട്ടികൾക്ക് മാജിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതാണ് നമ്മുടെ കലാകാരൻ്റെ തട്ടുകട. അദ്ദേഹം മാജിക്ക് കാണിക്കാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. കാരണം വെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് ഫ്രണ്ട്ലിയാണ് കേട്ടോ. ആദ്യം നമുക്ക് മാജിക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ, അതിനുശേഷം വയറലായിട്ടുള്ള നമ്മുടെ മാങ്കോടെ കുലുക്കി നമുക്ക് കഴിക്കാം. ഏതായാലും അദ്ദേഹം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് ചേർന്ന് നിന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ മാജിക്ക് ഒന്ന് കാണാം. കുഞ്ഞുങ്ങൾക്കുള്ള മാജിക്ക് ആണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഞാൻ ഉല്ലാസ്. മനസ്സിന് നല്ല സന്തോഷമുണ്ട്. കാരണം എൻ്റെ വീഡിയോ വയറലായി. അന്നേരം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്. അതായത് ഒരുപാട് ചാനലുകാർ വരുന്നുണ്ട്, നമുക്ക് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാലും ഞാൻ ഫസ്റ്റ് ദിവസം നന്ദി പറഞ്ഞു. ഫസ്റ്റായാലും താങ്ക്സ് ടു ഗോഡ്. പിന്നെ എന്നെ എത്രയും വൈറലാക്കിയ എൻ്റെ എല്ലാ പ്രേക്ഷകരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കൊറോണ മുഖാന്തരം ഒരുപാട് കഷ്ടത്തിലായിരുന്നു കലാകാരന്മാരെല്ലാം, ഞാൻ തന്നെയല്ല, ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനൊരു ഷോപ്പ് ചെറിയ തട്ടുകട ആരംഭിച്ചത്. ആ കലാകാരൻ്റെ തട്ടുകട. എന്തായാലും ആ പേര് വൈറലായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഒരു ഹക്കിംഗ് കാർ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, അത് വൈറലായി. 200,000 പേര് മേലിൽ കണ്ടു. ഒരുപാട് ആൾക്കാരെ വിളിക്കുകയുണ്ടായി. വിളിച്ചതിൽ ആ ഫിലിം സ്റ്റാഫ് ഉൾപ്പെടെ ഡയറക്ടർമാർ ഒരുപാട് പേര് നല്ല നല്ല അവസരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഒരു പുതിയ ഫിലിമിലേക്ക് വേണ്ടി നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഷൂട്ട് നെക്സ്റ്റ് മന്ത് ദുബായിൽ നടക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതോടൊപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിങ്ങും എനിക്ക് ഉണ്ടാവണം. പിന്നെ മാജിക്ക് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയാം, മാജിക്ക് അത്ഭുത കലയാണ്. എങ്കിലും ഒരു അമാനുഷിക സ്ഥിതിയോ അത്ഭുത ശക്തിയോ ഒന്നുമില്ല മാജിക്കിൽ. എല്ലാ മാജിക്കും രഹസ്യങ്ങളുടെ കലവറയാണ്. നമ്മുടെ ചാനലിന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ടൊരു മാജിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിലുപരി അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, ഒരു കോമഡി ആർട്ടിസ്റ്റാണ്. വർഷങ്ങൾക്ക് ഞാൻ ഏകദേശം 10th പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന സമയത്ത് എനിക്ക് കലാകാരന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഓരോ വണ്ടികളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് കാണും. അന്നും എനിക്ക് ആരാധനയായിരുന്നു ഇയാളെ. അത്ര ഒരു സിനിമ പോലെ അല്ലല്ലോ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ലൈവായിട്ട് ചെയ്ത് പെർഫോം ചെയ്ത് മറ്റു മനുഷ്യരെ ചിരിപ്പിക്കുന്ന ഒരു അപാര കഴിവ് കാണും. അങ്ങനൊരു കലാകാരനാണ്. ഇപ്പോൾ അദ്ദേഹം അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നെ അദ്ദേഹം കല്യാണം കഴിഞ്ഞു, അതിന് വൈഫ് വന്നിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഞാൻ എനിക്ക് പെട്ടെന്ന് ആ മെമ്മറിയിലേക്ക് ആ ഓർമ്മ കയറി വന്നു. ഇയാളെ കണ്ടപ്പോഴേക്ക് വളരെ ഹാപ്പിയായി. എന്തായാലും നമുക്കൊരു സിമ്പിൾ ഒരു മാജിക്കിലേക്ക് പോകാം. ഇത് വലിയ മാജിക്കല്ല, സിമ്പിൾ ഒരു മാജിക്കാണ്. എൻ്റെ കയ്യിൽ 2 തവ്വലുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒന്ന് റെഡ് കളറാണ്, റെഡ്, ഒരു യെല്ലോ കളർ, ഓറഞ്ച് കളർ. എൻ്റെ ടവലിൻ്റെ മാജിക്ക് ഒരു റെഡുണ്ട്. എന്താ മോളെ, റെഡുണ്ട്, ഒരു ഓറഞ്ചും ഉണ്ട്. ഈ 2 ടവൽ ഒന്ന് കൂട്ടിക്കെട്ടാൻ പോകും, ഇങ്ങനെ കാണുന്നുണ്ട്. സിമ്പിളായിട്ട് ഈ 2 ടവൽ ഉണ്ടാവും, ഒരു റെഡ് കളർ ടവലുണ്ട്, ഒരു ഓറഞ്ചും ഉണ്ട്. അത് ഈ 2 ടവലും ഒന്ന് കൂട്ടി കെട്ടിയിട്ടുള്ള ഒരു സിമ്പിൾ മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയാം, എല്ലാവരും ട്രിക്സ് മാജിക്ക് എല്ലാം രഹസ്യങ്ങളുടെ കലവറയാണ്. മാജിക്ക് ട്രഷർ ഓഫ് ദ സീക്രട്ട്. അപ്പോൾ 2 കളറാണ് കാണുന്നുണ്ടല്ലോ, ഒരു റെഡുണ്ട്, ഒരു ഓറഞ്ച് ടവലുണ്ട്. അപ്പോൾ ഈ 2 ടവലും ഒന്ന് കൂട്ടി കെട്ടാൻ പോവുകയാണ്, ഇങ്ങനെ കണ്ടില്ലേ, രണ്ടും ഒന്ന് കൂട്ടി കെട്ടി ഇങ്ങനെ വെച്ചേക്കാണ്. അതിനുശേഷം ഈ ടവല് ഞാൻ, മോടെ പേരെന്താ, കയറി നിൽക്കും ഇങ്ങോട്ട്, മോടെ കൈ മുണ്ടോ, ഞാൻ കയ്യിലേക്ക് കൊടുത്തത് ഇങ്ങനെ പിടിച്ചോളാം കേട്ടോ. 2 ടവലും മോൾ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്, കണ്ടില്ലേ, മുറുക്കെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സിമ്പിൾ സർവരമിൻ്റെ ഒരു സംഭവമാണ്. പിന്നെ നമുക്ക് ഒരു കുഞ്ഞു ടവൽ ഉണ്ടാവും, ഒരു യെല്ലോ കളറിൻ്റെ കുഞ്ഞു ടവൽ ഉണ്ടാവും, അതൊരു യെല്ലോ കളറാണ്. ഈ ടവല് എൻ്റെ കയ്യിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പോകും സിമ്പിളായിട്ട്, കണ്ടില്ലേ. ഞാനൊന്ന് കാണുന്നുണ്ടോ, ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കയറ്റാൻ പോവുകയാണ്.
ഇങ്ങനെ ഇതെല്ലാം അതിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കയറ്റി കഴിഞ്ഞ് അതങ്ങ് വായിച്ച് തരാം സിമ്പിളാണ്. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞില്ല സിമ്പിൾ മാജിക്കല്ല, സിമ്പിൾ ട്രിക്സ് ആണ്, രഹസ്യങ്ങളുടെ കലവറയാണ്. നിങ്ങൾക്ക് തോന്നും ആ ടവൽ എവിടെ പോകുന്നു, അവന്റെ കയ്യിലില്ല, ബട്ട് ഇറ്റ് വാസ് ദേർ. താങ്ക് യു സോ മച്ച്. സീ ബാക്ക്. ബൈ. ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എല്ലാം വായിക്കും, കീബോർഡ്, ഡ്രമ്മ്, വയലിൻ, അങ്ങനത്തെ മിക്ക ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കുഞ്ഞിനെ പോലെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ നോക്കിയേ പിടിച്ചോ പിടിച്ചോ. നേരത്തെ മേഡം നോക്കിയാണ് എന്നിട്ട് പറയും അഭിപ്രായം എങ്ങനെ ചാനലൊക്കെ പറയാം. നമ്മുടെ ഉല്ലാസിന്റെ അടിപൊളി മാങ്കോ കുലുക്കി കുടിച്ച് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ നിന്നൊരു വിഷമം തോന്നിയെന്ന് വെച്ചാൽ, വലിയൊരു കലാകാരനാണ് ഇന്ന് ഈ വഴി സൈഡിലൂടെ ഒരു കലാകാരൻ്റെ തട്ടുകട എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം 2000-ലധികം വേദികളിൽ മാജിക് ഷോ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ പോലുള്ള നല്ല കലാകാരന്മാർ തഴയപ്പെടുന്നു എന്നോർക്കുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമമുണ്ട് കേട്ടോ. അദ്ദേഹം അടുത്തൊരു മാജിക് കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. കുട്ടികളെ കൊണ്ട് അതുകൂടെ ഒന്ന് കാണിക്കാം, നമുക്ക് ആ മാജിക് ഒന്ന് കാണാം ഏതായാലും. നമസ്കാരം. കോട്ടയം ഫുഡി സ്ക്വയറിൻ്റെ ചാനലിന് വേണ്ടി നമുക്കൊരു സിമ്പിൾ മാജിക് കൂടെ നമുക്ക് നോക്കാം. ഈ മാജിക് ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും പറയാം, മാജിക് എല്ലാം രഹസ്യങ്ങളുടെ കലവറയാണ്. അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം സിമ്പിൾ ട്രിക്സാണ്. വി ആർ അൺഎബിൾ ടു ക്രിയേറ്റ് ഈവൻ എ ഗെയിം ഓഫ് സ്റ്റാൻഡ് വിതൗട്ട് ഗോഡ്സ് ഹെൽപ്. മാജിക് ട്രഷർ ഓഫ് ദ സീക്രട്ട്, രഹസ്യങ്ങളുടെ കലവറയാകുന്നു മാജിക്. അപ്പോൾ ഇവിടെ വേറൊരു 3 പേര് നിങ്ങളുടെ ഫാമിലി എല്ലാം ഉണ്ടോ മാഡം? ആ പേരെങ്ങനെ? ബിന്ദു അല്ലേ. ഒരു പൂ പറയാം ഏതെങ്കിലും? റോസ്. റോസ്. അപ്പോൾ ഞാൻ അന്തരിച്ചത് റോസ് എന്ന് എഴുതാൻ പോകാം കേട്ടോ. ആർ ഓ എസ് ഇ അല്ലേ. ഓക്കെ, ഇത് കേട്ടോ. അതോടൊപ്പം ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, കാണുന്നുണ്ടോ? അന്തരിച്ച എന്താ ചെയ്യുന്ന ഓർമ്മയുണ്ടോ? റോസ് അല്ല. ഓക്കെ, ഇത് കുഞ്ഞു ബോക്സാണ്. ഈ ബോക്സിന് 4 ഡോറുണ്ടാവും, കണ്ടില്ലേ? ഇങ്ങനെ 4 ഡോർസ് ഉണ്ടാവും, കാണുന്നുണ്ടോ? 1, 2, 3, 4 ഡോറ്. ആ ഡോറ് അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ഒരു സിമ്പിൾ ഒരു ഡൈസ് ബോക്സ് ഉണ്ട്, അവിടെ കാണുന്നുണ്ടോ? ഈ ഡൈസ് ബോക്സ്, ഈ ഡൈസ് ബോക്സിനെ ഇൻസെർട്ട് ചെയ്യുക, കാണുന്നുണ്ടോ? അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നു, ഒന്ന് അടച്ചു വെക്കുന്നു, ഒന്ന് തിരിക്കുന്നു. ഇത് സിമ്പിൾ ഒരു ഗെയിമാണ്. എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഡൈസ് ബോക്സ് എവിടെ ഉണ്ടാകും? ആ ചോദ്യം ഈ സൈഡ് നോക്കട്ടെ, ഉണ്ടോ എന്ന്? എവിടെ ഉണ്ടാകില്ല. അപ്പോൾ എവിടെ ഉണ്ടാവും? ഈ സൈഡല്ലേ. പക്ഷെ അത് അവിടെ ഉണ്ടാവൂല. പിന്നെ എവിടെ ഉണ്ടാവും നോക്കാം അല്ലേ? 1 ഇവിടെ ഇല്ലല്ലേ. 2, 3, 4 നോക്കിയിരുന്നു കേട്ടോ. നോക്കിയോ, നമ്പർ 1, 2, 3, 4. ആ ബോക്സ് അവിടെ മാറിയിരിക്കട്ടെ. ഇപ്പം എൻ്റെ കയ്യിൽ ആ ഡൈസ് ബോക്സ് ഉണ്ടാവും, നിങ്ങൾക്കറിയാൻ പറ്റും അല്ലേ. അതോടെ ഇവിടെ ഒരു ഫുള്ള് മാങ്ങ ഇരിക്കുക ഒരു ബോക്സിൽ അല്ലേ, ഒരു ബേസനിൽ. ഞാൻ ഈ മാങ്ങ, അതിൻ്റെ അടിയൊരു ചെറിയ ബോക്സ് ഉണ്ടാവും. അപ്പം ഈ മാങ്ങ ഒന്ന് മാറ്റി വെക്കുകയാണ്. മാഡം പറഞ്ഞ പൂവ് ഏതായിരുന്നു? റോസ്. റോസ് അല്ലേ.
ഇതല്ലേ? ഹലോ, ലാസ്റ്റത്തെ വീഡിയോ കണ്ടപ്പം ഏതായാലും വൈഫിന്റെ കിളി പറന്നു പോയിട്ടുണ്ട് കേട്ടോ. കാരണം അടിപൊളി ഒരു മാജിക് ആയിരുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ വേറെ കോള് വന്ന് അവരുമായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും വലിയൊരു കലാകാരനാണ് നമ്മുടെ നാട്ടിൽ നിന്നും നശിച്ചു പോകാന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ്. ഇദ്ദേഹത്തിന് വേണ്ടി ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു സോ മച്ച്.